Hi friends, welcome to Ami's Cooking World. Nimda adiboli chemmeen roast aanu, nalla spicy chemmeen roast aanu. Ellavarum inda recipe onnu try cheyanam, share cheyanam, like cheyanam, subscribe cheyga, enne support cheyga. Appo nammude recipe lote namukku poga. Appo nammude adiboli chemmeen roast lake vendathu, ivda chemmeen idoru 350 gram undu. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇതൊന്ന് നമുക്ക് ആദ്യം മാഗ്നേറ്റ് ചെയ്യാം. ഇപ്പം മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുരുമുളക് ഒരു അര സ്പൂൺ, മഞ്ഞപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ, പെരിഞ്ചീരകം ഒരു കാൽ സ്പൂൺ, ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് പുരട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാലയ്ക്കായിട്ട് ഇവിടെ സവാള, 3 സവാള, മീഡിയം സൈസ് 3 സവാള, 3 പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂൺ, 1 തക്കാളി, ലേശം കരിയേപ്പില. അപ്പം നമുക്കിതൊന്ന് വഴറ്റാം. അപ്പം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പം അതിലോട്ട് നമുക്ക് ഈ ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവാള ഇവിടെ പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്, വഴണ്ട് വരുന്നുണ്ട്. നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കരിയേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് ഇനി 1-2 സ്പൂൺ പിരിയൻ മുളകും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഇതിത്തിരി സ്പൈസിയാണ്. ഇപ്പം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എടുക്കുക. ഇപ്പം ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ചിനി വേവിക്കാം. അപ്പം നമുക്ക് മൂടി വെച്ച്
നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ നല്ല വെട്ടിത്തിളക്കുകയാണ്. നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല ഗ്രേവി ഉള്ളതാണ് ഈ കറി. അപ്പം ഗ്രേവി അധികം വേണ്ടാത്തവരാണെങ്കിൽ അല്പം വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് മൂടി വെച്ച് 1-3 മിനിറ്റും കൂടെ വേവിക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി സ്പൈസി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.